നമസ്കാരം രക്ഷിതാക്കളെ പല രീതിയിൽ പറ്റിക്കുന്ന മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു തന്തേനെ അടപടലം വിറ്റ് തിന്ന ഒരു മോനെ കാണുന്നത് കേട്ടില്ലേ കാലഹരണപ്പെട്ട തന്തേനാണ് അത്ര ആരെ കുറിച്ചും കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും അവരുടെ കൺകണ്ട ദൈവമായിട്ട് കൊണ്ടു നടക്കുന്ന അന്തോണിച്ചന്റെ പുത്രം പറയുന്നു എൻ്റെ അപ്പം കാലഹരണപ്പെട്ട അപ്പനാണ് ഒരു ഗുണവും മണവും ഇല്ല പറ്റൂലിക്ക് പാകിസ്ഥാനിൽ പോകാനാണ് പറയുന്നത് മക്കളായ ഇങ്ങനെ ഇരിക്കണം ഇപ്പോ അന്തോടിച്ചെൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടുമുറകളിൽ പറയുന്ന ഒരു വാചകമുണ്ട് അതായത് ഈ കരിഞ്ഞ ദോശയും ചില തലതിരിഞ്ഞ മക്കളെയും കണ്ട ഒരേ ഉത്തരവായിരിക്കും മനസ്സിൽ വന്നത് ഒരു രണ്ടു മിനിറ്റ് മുന്നേ ആയിരുന്നെങ്കിൽ ഇത് രണ്ടും എന്തു ചെയ്യില്ലായിരുന്നു രണ്ടും സംഭവിക്കില്ലായിരുന്നു അത്രയേ ഉള്ളൂ അതായത് നമ്മുടെ സംഘികൾക്ക് എന്തായാലും ചേർന്ന ഒരു കാൻഡേറ്റിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതെ അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ഇന്ന് വളരെ സഹതാപമാണ് തോന്നുന്നത് അദ്ദേഹം എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് എമ്പത്തിനാല് വയസ്സായി പക്ഷെ ഇന്നും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലാതെ ചവിറ്റുകോട്ടയിലേക്ക് എറി ജൂൺ നാലാം തീയതി കഴിഞ്ഞ ശ്രീ നരേന്ദ്രമോദി പിന്നെയും മൂന്നാം തവണ പ്രധാനമന്ത്രിയാകും ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് അതായത് ഒരു ദല്ലാൾ അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദല്ലാൾ നന്ദകുമാർ പറയുന്നു എന്നെക്കാൾ കൂടിയ ഒരു കൂട്ടിക്കൊടുപ്പ് ദല്ലാളാണ് ഈ പറയുന്ന മകനെന്നും അതായത് തന്തേനെ വീട്ടിലിരുത്തി മൊത്തം കച്ചവടം നടത്തി വിറ്റ് തിന്ന് അത് ബി ജെ പി കൈയോടെ പൊക്കിയപ്പോ നേരെ അവരോടൊപ്പം ചേർന്ന വ്യക്തിയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു വല്ല കാര്യമുണ്ടോ നമ്മുടെ നാട്ടിൽ പറയില്ലേ വല്ല കാര്യമുണ്ടോ അതായത് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന് കാര്യം ഈ തൊഴിലാളി പാർട്ടികളിൽ നിന്ന് വളർന്നു വന്നവരുടെ മക്കൾ അവരെല്ലാം മോശക്കാരാണ് കാര്യം തറവാട്ട് മഹിമയെന്നും പറയാനില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബം മനോരമ എഴുതി വലിയ സംഭവമാക്കിയ കുടുംബത്തിലെ പുത്രന്മാരല്ലേ അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് മാന്യന്മാരാണ് എങ്ങനെ സന്തേനെ കുറിച്ച് പറയുന്ന വാചകമാണ് പോയി കാലകരണപ്പെട്ട തന്തനല്ലേ പാകിസ്ഥാനിലേക്ക് എങ്ങനെ പോവുക എന്ന് പറയാം അതായത് ഇത്രയും കാലം അങ്ങനെ കളസം വരെ ഊരി വിറ്റ ഒരു മകനെ കുറിച്ചുള്ള കഥകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്തുകൊണ്ടും സംഘികൾക്ക് ചേരും കാര്യം ഈ സംഘികൾ വെറുതെങ്കിലും ആളെ പറ്റിക്കാൻ പറയുന്ന വാചകമുണ്ട് മാതാ പിതാ ഗുരു ദൈവം ഇതാണ് നമ്മുടെ നാട്ടിലെ ദൈവം അതിലൊരു ദൈവമാണ് പിതാവ് എന്ന് പറയുന്നത് ആ പിതാവിനെ വിറ്റ് തന്ന് സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്ന വ്യക്തിയാണ് മാതൃകാ പുരുഷോത്വമാണ് എന്തുകൊണ്ടും സംഘികൾക്ക് ചേരും കാര്യം നമ്മുടെ നാട്ടിൽ സംഘികൾ പണ്ടത്തെ കാലഘട്ടം തൊട്ടൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പണി ഇതൊക്കെയാണ് എങ്ങനെ മാതാവിനെയും പിതാവിനെയും വിറ്റ് തിന്നാം കൊള്ളയടിച്ച് തിന്നാം അവരുടെ മുതൽ എല്ലാ കാലത്തും വിറ്റും നശിപ്പിച്ച് തീർത്തവരാണ് സംഘികൾ എന്ന് പറയുന്നത് എന്നിട്ട് ആ കുറ്റം മുഴുവൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളാണ് ചെയ്തതെന്നുള്ള രീതി അവരെ തോളിക്കേറാൻ നടക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ഒരിടത്തേക്കാണ് അതായത് എത്തേണ്ട അടുത്ത് തന്നെയാണ് അനിൽ ആന്റണി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോ ഒരു പിതാവിനെ സംബന്ധിക്കുന്നിടത്തോളം അന്തോണിച്ചനെ സംബന്ധിക്കുന്നിടത്തോളം വാഴ വെക്കുന്ന കാര്യത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഞാൻ ഒരു കുഴപ്പക്കാരൻ ദല്ലാളാണ് പക്ഷേ മറ്റേയാളെ കുറിച്ച് പറഞ്ഞു ആരുടെ അന്തപ്പൻ്റെ മകനെ കുറിച്ച് പറഞ്ഞ ആ വാചകം എന്നെ ദല്ലാൾ എന്ന് വിളിക്കുന്ന ഏറ്റവും പരമ പരമദരിദ്രനായ പരമച്ചാളായിരുന്നു അനിൽ ആന്റണി ഡൽഹിയിൽ അത് കേന്ദ്രീകരിച്ചു വിറ്റ് വിറ്റ്ന്നല്ല അതായത് തന്തേനെ മാത്രമല്ല തള്ളേനെ വേണമെങ്കിലും കുടുംബത്തിൽ ആരുണ്ടെങ്കിലും പൈസ കിട്ടുമോ എഴുതി വിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നിട്ട് ആ നന്ദി ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലാണ് പഠിച്ചത്ര എവിടെ തന്തയും കോൺഗ്രസ് നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന പൈസയാണ് ഈ തടി മുഴുവൻ ആ തടിയും കൊണ്ടു കടന്ന് ഈ നാട്ടിൽ ഉളുപ്പില്ലാതെ ബി ജെ പി അതായത് കോൺഗ്രസ്ന്ന് ഇങ്ങനെ തിന്ന് തടി വെച്ച പൈസ കൊണ്ട് ചെന്ന് അങ്ങനെ വിറ്റുണ്ടാക്കിയ പൈസ ഇപ്പൊ ബി ജെ പി ചെലവാക്കുകയാണ് ഇ ഡി പിടിച്ചുകൊണ്ടു എന്ന് അറിഞ്ഞപ്പോ പിടിക്കണ്ട ഞാൻ അങ്ങോട്ട് വന്ന് സറണ്ടർ ആകാം എന്ന നിലയ്ക്കാണ് അദ്ദേഹം ബി ജെ പിയിൽ പോയത് പിന്നെ അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഏത് കൂതറ ചെന്നാലും അല്ലെങ്കിൽ ഏത് തന്തേ തല്ലിയോൻ ചെന്നാലും ആ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ അവൻ മഹാനായിട്ട് അതാണ് അതാണിപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് കൊള്ളരുതായ്മയോ കൊള്ളത്തരോ പിടിച്ചുപറിയോ തല്ലിയോ ഏത് കാറ്റഗറിയിലുള്ളതും അവിടെ എടുക്കും പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ അവർ പിന്നെ പറയണം ജയ് ഇത് വിളിച്ചാൽ മതി പിന്നെ കുറച്ച് രാജ്യസ്നേഹം രാജ്യസ്നേഹം കണ്ടില്ലേ എങ്ങനെ പ്രതിരോധ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റവും സീക്രട്ട് ഡോക്യുമെന്റുകൾ ഫോട്ടോ കോപ്പി എടുത്ത് പുറത്തു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയ പുത്രൻ എങ്ങനെയുണ്ട് ഇപ്പോ രാജ്യസ്നേഹിയാണ് അത്ര രാജ്യത്തെ കൂട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ വ്യക്തി ഇപ്പൊ പത്തനംതിട്ടയ്ക്ക് വന്ന് അവിടെ സ്ഥാനാർത്ഥിയായി അവിടെ നൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കാനുള്ള വിശ്വഗുരുവിനൊപ്പം നിൽക്കുകയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടും ചേരുന്നത് ഇതുപോലുള്ള ഒരു വ്യക്തി തന്നെയാണ് കാര്യം കുടുംബം ഇല്ല ഭാര്യയെ നേരത്തെ അടിച്ചു കളഞ്ഞു തള്ളെ നോക്കാൻ പോലും നിൽക്കാൻ അല്ലെങ്കിൽ സമയമില്ലാത്ത ഒരു വിശ്വഗുരുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും തന്തേനെ തള്ളിപ്പറയുകയോ തന്തേൻ ഒരു പോക്ക് തന്തേൻ എന്ന് പറഞ്ഞ ഒരു മരവാഴയാണെന്ന് പറയുന്ന ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം മികച്ച ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിക്ക് തന്തയെ വിറ്റ് തിന്ന ആ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുന്ന ആ പുത്രൻ ഉണ്ടല്ലോ നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ സംഘികൾ തയ്യാറാകണം കാര്യം ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ മാതൃകാ പുരുഷന്മാർ ഇംഗ്ലീഷ് പറയുന്നുണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി തന്തയെ ഇംഗ്ലീഷ് പത്ത് തെറി വിളിച്ചാലും തന്തയെ കൈവച്ചാലും അവനൊക്കെ മഹാനാണ് പബ്ലിക്കായിട്ട് നമ്മുടെ ഒരു പൊതു സംസ്കാരം വെച്ചിട്ട് നോക്കൂ ഇങ്ങനെയൊക്കെ ഒരു തന്തയെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയത് അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും സ്വീകാര്യം കിട്ടുന്നത് ഇന്നും അനിൽ ആന്റണി എന്ന് പറയുന്നത് കൊണ്ടല്ല എന്റെ തന്തയുടെ പേര് കൊണ്ടാണെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത വകതിരിവില്ലാത്ത വിവരമില്ലാത്ത ഇവനെപ്പോലുള്ളവനെയൊക്കെ ബി ജെ പി എന്തിനു കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ചില തലതൊട്ടപ്പന്മാരുടെ മക്കൾക്കെല്ലാം സംഘപരിവാറിനോട് വലിയ സ്നേഹമാണെന്ന് കാണിക്കാനും അതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന് ഈ കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ പേട് കേസാണ് പേടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതായത് തേങ്ങയാണെന്ന് ചോദിച്ചാൽ തേങ്ങ തന്നെയാണ് പക്ഷെ അതിനകത്തൊന്നും കാണൂല തേങ്ങയുടെ ഷെയ്പ്പൊക്കെയാണ് അങ്ങനെ ഒരു പേടാണ് പിന്നെ മത്തൻകുത്തിയ കുമ്പളം ഉണ്ടാകത്തില്ല പല പദവികളിൽ ഇരുന്നെങ്കിലും നിലപാടുകൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ശക്തമായിട്ട് ഒരു കോൺഗ്രസ് പ്രതിസന്ധിയായ സന്ദർഭത്തിലോ മറ്റെപ്പോഴെങ്കിലും ഈ രാജ്യത്തിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ എപ്പോഴെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പൈച്ചാച്ചം പൈശാചികം ആ പൈശാചികം ഒരിക്കൽ കാണിച്ചതാണ് ഈ പൈച്ചാചികം ഇന്നിപ്പോ സ്വയം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഒരു കാര്യം കൃത്യമായിട്ടുണ്ടോ അതായത് എന്തുകൊണ്ട് സംഘുകൾക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു രാമനാണെന്ന് തന്തേനയും തള്ളേനെയും മുഴുവൻ എഴുതിവിറ്റ് അവരുടെ പിറകിൽ നിന്ന് അവരുടെ കളസം വരെ ഊരിവിറ്റ ഒരു മകൻ അവർക്കൊരു മാതൃകാ പുരുഷനായിട്ട് പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് ഈ ശാസ്ത്രാവ് അയ്യപ്പന്റെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റിയ കാര്യം മാതാവിന് വേണ്ടി പുലിപ്പാളി ഉണ്ടാക്കാൻ പോയ വ്യക്തിയാണ് അയ്യപ്പൻ അയാളുടെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ തന്തയെ തള്ളിപ്പറഞ്ഞ തന്തയെ വിറ്റ ഒരു കാൻഡേറ്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഗംഭീര കശി